9/11 മുമ്പ് അമേരിക്കയിൽ നടന്ന ഏറ്റവും വലിയ ടെററിസ്റ്റ് അറ്റാക്കാണ് ഒക്ലഹോമ സിറ്റി ബോംബിംഗ്. 1995 April 19 ഒരു ബിൽഡിംഗ് പൂർണ്ണമായിട്ട് ഇങ്ങനെ നശിക്കുന്നത്. 168 പേരാണെന്ന് കൊല്ലപ്പെട്ടത്. ആ സ്ഥലത്ത് നിന്നൊരു മെമ്മോറിയൽ പാർക്കുണ്ട്. അപകടം നടന്ന സ്ഥലം ഒരു പൂളാക്കി മാറ്റി, അതിൻ്റെ അരികെ ചേർന്നൊരു പുൽത്തകടിയുണ്ട്. അതിൽ അവർ 168 കസേരകളാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. ബ്രോൺസ് കൊണ്ടും കല്ലുകൊണ്ടും ഉണ്ടാക്കിയ 168 കസേരകൾ. ആ മരിച്ചുപോയ 168 പേരാണ് ഓർമ്മിപ്പിക്കുന്നത്. വിക്ടിംസിൻ്റെ ഫാമിലിയിൽ അവരുടെ ഭക്ഷണമേശയിലുള്ള എംപ്റ്റി ചെയറിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അവരങ്ങനെ ചെയ്തിട്ടുള്ളത്. ഈ അപകടം നടന്ന തൊട്ടടുത്ത് തന്നെ സെയിൻറ്റ് ജോസഫിൻ്റെ ഒരു ഓൾഡ് പള്ളിയുണ്ടായിരുന്നു. ആ പള്ളിയും പൂർണ്ണമായിട്ട് തകർന്നു പോകുന്നുണ്ട്. അവിടെ അവർ ചെയ്തിട്ടുള്ളത് കർത്താവിൻ്റെ ഒരു രൂപമാണ്, ഒരു വൈറ്റ് സ്റ്റാച്ചു. ഒരു കൈകൊണ്ട് മുഖംപൊത്തി കരയുന്ന കർത്താവിൻ്റെ സ്കൾപ്ചറാണ്. അതിന് അവർ കൊടുത്തിരിക്കുന്ന പേര് ജീസസ് വെപ്റ്റ്. ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് നോക്കാനാവാതെ മുഖംപൊത്തി കരയുന്ന ഈശോയുടെ രൂപം. ഇന്നത്തെ ഗോസ്പലിൽ ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യമാണ് നമ്മൾ കാണുന്നത്, ഈശോ കരഞ്ഞു, ജീസസ് വെപ്റ്റ്. മറിയത്തെപ്പോലെ മാർത്തയെപ്പോലെ നമ്മൾ എത്രയോ തവണ ദൈവത്തോട് ചോദിച്ചിട്ടുണ്ട്, എന്താ നീ വൈകിയേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലെന്ന്. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ഗോസ്പലിൽ ഒറ്റ ഉത്തരമേ നൽകുന്നുള്ളൂ, ജീസസ് വെപ്റ്റ്, ഈശോ കരഞ്ഞു.